ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പിയിൽ വിജയിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറയുന്ന അതേപോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ അത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശമൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് മൂന്ന് സ്റ്റെപ്പാണ്. ഓക്കെ, മൂന്ന് സ്റ്റെപ്പ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ്, നമ്മൾ മുക്കാൽ കപ്പ് പാല്, മെഷറിംഗ് കപ്പിൻ്റെ അളവിനാണ് മുക്കാൽ കപ്പ് പാല്. അതേപോലെ തന്നെ 50 ഗ്രാം ബട്ടർ, അതേപോലെ അരക്കപ്പ് പഞ്ചസാര, അതേപോലെ തന്നെ അരക്കപ്പ് മിൽക്ക് മെയ്ഡ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഏതായാലും എടുക്കുക. നമ്മളുടെ കടയിൽ നിന്ന് കിട്ടുമല്ലോ വൈറ്റ് കളറായിട്ടുള്ള ചോക്ലേറ്റ്സ്, ഏതെടുക്കുക വൈറ്റ് കളറുള്ള ചോക്ലേറ്റ്സ്. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ, പഞ്ചസാര, പാല്, മിൽക്ക് മെയ്ഡ്, ബട്ടർ, ഇത്രയും സാധനങ്ങൾ ഒന്ന് മെൽറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനിത് ഇതെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കേണ്ട കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ബട്ടറും കൂടി ഉള്ളൂ, അതൊന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റായി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പൊടികൾ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ, മെഷർമെൻ്റ് കപ്പിന് 1 കപ്പ് മൈദ, അതേപോലെ തന്നെ 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇത് രണ്ടും ഒന്ന് തരിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ഈ പൊടികളൊന്ന് തരിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളുടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കുക. നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് നന്നായി ചൂടാറിയതിൻ്റെ ശേഷം മാത്രമേ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ആകെ കുളവും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നല്ല മിക്സ് ആക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. തൈര്, പുളിയില്ലാത്ത തൈര് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 2 സ്പൂണ് തൈര് ഞാനിതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെ തൈരും മാവും എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഈ മിക്സ് റെഡിയായി കഴിഞ്ഞിട്ട്, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ബട്ടറും നെയ്യൊക്കെ തടവിയിട്ട്, ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് തടവിയിട്ട് ഒരു പാത്രം റെഡിയാക്കി വെക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ഈ പാത്രം ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കണം കേട്ടോ. ഇതിലെന്തെങ്കിലും ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനും വെക്കാം. ഇത്രയേ ഉള്ളൂ, രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണോടെ കഴിയും. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഫ്രൈ ഫാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ തട്ട എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡയറക്റ്റായിട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഇത് വെക്കുകയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്, പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് വെക്കാം. ഇത് വെച്ചിട്ട് നന്നായി അടച്ച് വെക്കാം. ഇനിയൊരു 30 മുതൽ 40 മിനിറ്റ് വരെ നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇടയിൽ തുറന്നൊന്നും നോക്കരുത്. പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ഇവിടെ ഈ ഓൾസ് ഉള്ള പാത്രമാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് തുറന്നത് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഒരു പാത്രത്തിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുക്കുക. ഒരു 2 സ്പൂൺ അളവിന് മിൽക്ക് മെയ്ഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതൊരു സൈഡിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ കേക്കിനെ ഒന്ന് എടുത്ത് വെക്കുക. അത് നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ച് ഇളക്കിയതിൻ്റെ ശേഷം ഞാൻ കേക്കിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡും പാലും കൂടിയുള്ള, അത് നമുക്കിതിൻ്റെ മേലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തോളം. നമ്മൾ 3 സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ മാത്രമാണ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഒരു കുറച്ച് മുത്ത് വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും അടുത്ത ദിവസം കാണുന്നവർക്കും ഇൻഷാ അള്ളാ ബൈ.